ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. രാത്രി വളരെ വൈകിയില്ല എങ്കിൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ ഞാൻ അഡ്ജസ്റ്റുമായിട്ട് വരും, അല്ലെങ്കിൽ നാളെ രാവിലെ. പ്രസിഡന്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതായത് നേമത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് വെക്കുന്നു, രമേശ് ചെന്നിത്തലയുടെ പേര്, ഇതല്ലാത്ത ആരാണ് ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥിയായി അവർ തള്ളിക്കളയുകയാണെങ്കിൽ കാണുന്നത്? അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരുടെ പേരുകളല്ലേ പരിഗണനയിലുള്ളത്? അല്ല, നിയമം എന്ത് പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാണ്, നിയമം ഒരു പ്രസ്റ്റീജ് ഇപ്പം അങ്ങ് 100 എല്ലാ മണ്ഡലങ്ങളും പ്രസ്റ്റീജ് ആണെന്ന് പറയും, എങ്കിൽ കൂടി നിയമം സ്പെഷ്യൽ ഫോക്കസ്, നിയമത്തെ എങ്ങനെയാണ് കാണുന്നത്? നിയമം ബി ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്, കോൺഗ്രസ് അവിടെ ആ ഒരു ഫൈറ്റ് കോൺഗ്രസിന് എത്രത്തോളം ടഫായിരിക്കും? ഞങ്ങൾ നിയമത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്, കാരണം ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞാൽ ഞങ്ങളുടെ ഗുജറാത്താണ് നിയമമെന്നാണ്. ഗുജറാത്താണോ അല്ലയോ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഫീൽഡ് ചെയ്യാൻ പോകുന്നത്. സസ്പെൻസ് ഇല്ല, എനിക്കിങ്ങനെ ഈ പറയാം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ രഹസ്യമായിട്ട് വെക്കേണ്ടതല്ലേ? ഏറ്റവും മികച്ച ജനസമ്മതിയുള്ള സ്വീകാര്യനായ പ്രശസ്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാം കൂടി അടങ്ങിയതാണ് നിങ്ങൾ. അതിവേഗം എന്ത്? ഇത്രത്തോളം നിങ്ങൾ ചോദിച്ചില്ലേ, ബാക്കിയൊക്കെ വന്നു. നാളെ രാവിലെ രണ്ട് നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. പ്രസിഡന്റ് ഇവിടെ തുടരാനുള്ള തീരുമാനമാണ്, വീണ്ടും നീളും പട്ടിക? പട്ടിക നീളുന്ന പ്രശ്നമൊന്നുമില്ല, പട്ടിക ഇന്ന് രാത്രി തന്നെ അത് ക്ലിയർ ചെയ്ത് കിട്ടുമെന്ന് പ്രത്യാശയാണ് ഞങ്ങൾ കൂടുതൽ. അങ്ങയുടെ മണ്ഡലം ഉൾപ്പെടുന്ന വടകര, അവിടെ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ പ്രധാനമായിട്ടും RMB സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്നറിയുന്നത്. വടകരയുടെ കാര്യത്തിൽ RMB സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതെങ്കിലും KK രമ തന്നെ മത്സരിച്ചാൽ KK രമയെ പിന്തുണയ്ക്കാമെന്നുള്ളതാണോ കോൺഗ്രസിന്റെ നിലപാട്? ഈ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, പുതുതായിട്ട് ഒന്നും പറയാൻ. അത് ഞാൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കുറിച്ചും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അവിടെ മത്സരം നിങ്ങൾ കാത്തിരുന്ന് കാണുക, അവിടെ കോൺഗ്രസ് ജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് എന്റെ പ്രത്യാശ. ഉമ്മൻചാണ്ടി എവിടെ മത്സരിച്ചാലും, ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലേ, എവിടെ മത്സരിച്ചാലും ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ സ്വീകരിക്കാതിരിക്കുക. നിയമം ആ കൂട്ടത്തിൽ ഒരു നിയോജക മണ്ഡലമായിട്ട് ഞങ്ങളിപ്പോൾ കാണുന്നുള്ളൂ, അതിന്റെ ഗൗരവം കുറച്ചല്ലേ ഞാൻ പറയുന്നത്. അതേക്കുറിച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും ഞാൻ മാറ്റിയിട്ടില്ലല്ലോ. എന്റെ തീരുമാനം അത് തന്നെയാണ്, ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അന്തിമമായിട്ട് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ നാളെ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് സംസാരിക്കുന്നത്. ഇന്ന് തന്നെ അല്ല, ഒരു മിനിറ്റ്, ഇന്ന് തന്നെ ഞാൻ നിങ്ങളെ കാണണമെന്നാണ് ആഗ്രഹിച്ചത്, ഇന്നലെ പറഞ്ഞല്ലോ. അപ്പം ഈ കോൺഗ്രസിൻ്റെ പറഞ്ഞിരിക്കുക, അഖിലേന്ത്യ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം എത്രത്തോളം നീണ്ടുപോകുമെന്ന് എനിക്കറിയില്ല, അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പം ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും ലിസ്റ്റ്, ഇത്ര അർദ്ധരാത്രി ആണെങ്കിൽ പോലും. അങ്ങനെയാണെങ്കിൽ നാളെ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ വേണ്ടെന്നാണ് പല മണ്ഡലങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാദേശിക വികാരം. ഇവിടുത്തെ ഏറ്റവും വലിയ കേഡർ പാർട്ടി എന്ന് പറയുന്നത് CPM അല്ലേ? ആ കേഡർ പാർട്ടിയിൽ എത്ര പൊട്ടലും ചീറ്റലുണ്ട്, അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കല്ലേ? അപ്പം അത് വരുമ്പോൾ കോൺഗ്രസുകളുടെ ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ്. പക്ഷേ താരതമ്യേന നിങ്ങൾ എത്രയോ വർഷക്കാലത്തെ ചരിത്രത്തെ പരിശോധിക്കുക, ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾ നൽകിയിട്ടുണ്ടോ? ഏത് നിയോജകമണ്ഡലം മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണ ഞങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇല്ല. അച്ചടക്കത്തോടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ നാട്ടിൽ ലക്ഷോപലക്ഷം കോൺഗ്രസ് പ്രവർത്തകന്മാരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത്. ആ അച്ചടക്കം നിലനിർത്തിക്കൊണ്ട് പോവുക. ഒരു പാർട്ടിക്ക് ഒരാൾക്കൂട്ടമായിട്ട് പോകാൻ സാധ്യമല്ല എന്ന തിരിച്ചറിയൽ കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. കുറ്റ്യാടിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്, അത് എത്രത്തോളം UDF ന് സഹായകരമാകും? കുറ്റ്യാടിയിൽ ഞങ്ങൾ ജയിക്കുമല്ലോ, കഴിഞ്ഞ കുറി നിങ്ങൾ ജയിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു, ജയിക്കുമെന്ന് പറഞ്ഞ ഞാനാണ്, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണയും കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ്, എൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ഒരായ നിയോജകമണ്ഡലം കൂടിയാണ് കുറ്റ്യാടി, എനിക്ക് ആ കാര്യത്തിൽ താല്പര്യമുണ്ട്, ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. കോൺഗ്രസ് 91 സീറ്റിലാണ് മത്സരിക്കുന്നത്,
രാജേഷ്, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ചർച്ച പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ വളരെ വൈകിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണും, അല്ലെങ്കിൽ നാളെ കാണും. ഇക്കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതെന്തൊരു കഷ്ടമാണ്! ഞാൻ ഈ കാര്യം പറഞ്ഞല്ലോ, ഞാൻ സ്ഥാനാർത്ഥി അല്ല. അല്ല സർ, ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിർദ്ദേശം, മുല്ലപ്പള്ളി മത്സരിക്കണം, അധ്യക്ഷൻ മത്സരിക്കുന്നതിന് പദവി തടസ്സമല്ലെന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കേരളത്തിന്റെ ചുമതലയുള്ള നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കി. അപ്പൊ അതുകൊണ്ട് തടസ്സമല്ലെങ്കിൽ മത്സരിക്കുന്നതിനകത്ത് എന്ത് പ്രായോഗിക ബുദ്ധിമുട്ടാണ് അങ്ങേക്കുള്ളത്? ഞാൻ ഹൈക്കമാൻഡിനോട് ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 നിയോജക മണ്ഡലത്തിലും എനിക്ക് നിറഞ്ഞു നിൽക്കണമെന്നുകൊണ്ട് മത്സരിക്കാൻ പറ്റില്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചല്ലോ. തീർച്ചയായിട്ടും 140 നിയോജക മണ്ഡലത്തിലും എനിക്ക് നിറഞ്ഞു നിൽക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോട് വിജയിച്ചേ പറ്റുകയുള്ളൂ. ഇതാണ് എൻ്റെ തീരുമാനം, ഇതാണ് പാർട്ടിയുടെ തീരുമാനമായി അംഗീകരിക്കപ്പെടാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. നിയമത്തെ പോരാട്ടം. നിയമത്തെ പോരാട്ടം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പാർട്ടി കാണുന്നത്. അവിടേക്ക് ആര് സ്ഥാനാർത്ഥിയായി എത്തുമെന്ന ചോദ്യത്തിന് പ്രശസ്തനായിരിക്കും, സ്വീകാര്യനായിരിക്കും തുടങ്ങിയ ഒരുപാട് സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ടെങ്കിലും ഒരു പേരിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി, ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയെങ്കിലും ഈ പ്രക്രിയ പൂർത്തിയാക്കിക്കൊണ്ട് നാളെ രാവിലെയോടുകൂടി ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. താൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സംഘടനാ ചുമതലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുകൊണ്ട് ആ തീരുമാനം ഉണ്ടാവില്ല എന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും കൂടി മുല്ലപ്പള്ളി പറയുന്നു.